ഇന്ന് 2024 ഏപ്രിൽ മാസം 3ാം തീയതി ബുധനാഴ്ച ദിവസം. സംസ്ഥാനത്ത് റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട 3 പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വീഡിയോ പൂർണ്ണമായി കാണാനും ഇത്തരം ഇൻഫർമേറ്റീവായ കാര്യങ്ങൾ നേരത്തെ ലഭിക്കുന്നതിനായി നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യാൻ നിങ്ങൾ വിട്ടുപോകരുത്. അപ്പോൾ ഇതിൽ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത്, സംസ്ഥാനത്ത് APL BPL വിഭാഗക്കാർക്ക് വ്യത്യസ്ത കളർ റേഷൻ കാർഡുകൾക്ക് സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന റേഷൻ വിഹിതം, അത് മാർച്ച് മാസത്തിലെ വിതരണം ഇപ്പോൾ ഏപ്രിൽ മാസത്തിലും പുരോഗമിച്ചു വരികയാണ്. ഇതുവരെ മാർച്ച് മാസത്തിലെ റേഷൻ വാങ്ങാത്ത ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് മാർച്ച് മാസത്തിലെ റേഷൻ വിഹിതം ഏപ്രിൽ മാസം 6 വരെ വിതരണം ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എല്ലാ മാസവും അവസാനിക്കുന്നതോടുകൂടിയിട്ട് അതത് മാസത്തിലെ റേഷൻ വിഹിതവും അവസാനിക്കാറുണ്ട്. എന്നാൽ മസ്റ്ററി നടപടികൾക്ക് വേണ്ടിയിട്ട് റേഷൻ കടകളിൽ റേഷൻ വിഹിതം നിർത്തിവെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ സെർവർ തകരാറ് കാരണം റേഷൻ മുടങ്ങുന്ന സാഹചര്യമുണ്ടായി. ഇത്തരം സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് ഏപ്രിൽ മാസം 6 വരെ സംസ്ഥാനത്ത് മാർച്ച് മാസത്തിലെ റേഷൻ വിഹിതം നീട്ടിയത്. ഇതുവരെ വാങ്ങാത്ത ആളുകൾ ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഇത്രയും സാധനങ്ങൾ വ്യത്യസ്ത കളർ റേഷൻ കാർഡ് ഉടമകൾക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ്. ഉടൻ തന്നെ റേഷൻ കടകളിലെത്തി വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. 6ാം തീയതിക്ക് ശേഷം പിന്നീട് ഏപ്രിൽ മാസത്തിലെ റേഷൻ വിഹിതമാണ് വിതരണം ഉണ്ടാവുക. അതുവരെ വാങ്ങാത്ത ആളുകൾക്ക് ഇത് നഷ്ടമാകും. രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് സപ്ലൈകോയുടെ ഉത്സവ ചന്തകളെ കുറിച്ചാണ്. ഇപ്പോൾ 13 സബ്സിഡി സാധനങ്ങളടക്കം ഗോൾഡൻ പർച്ചേസിംഗ് ഓഫറുകളൊക്കെ വെച്ചുകൊണ്ട് മണ്ഡലങ്ങളിൽ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രത്തിൽ ഉത്സവ ചന്തകൾ നടക്കുന്നുണ്ട്. ഈ ഉത്സവ ചന്തകളിലെത്തി സാധനങ്ങൾ വാങ്ങണമോ എന്ന് ചോദിച്ചാൽ സബ്സിഡി സാധനങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ ആളും അനക്കവും ഇല്ലാതെ കാലിയായി കിടക്കുകയാണ് ഇത്തവണ സപ്ലൈകോയുടെ ഉത്സവ ചന്തകൾ. ചന്ത തുടങ്ങിയ ദിവസങ്ങളായിട്ടും 13 സബ്സിഡി സാധനങ്ങൾ കൊച്ചിയിലടക്കമുള്ള പ്രദേശങ്ങളിൽ എത്തിയില്ല എന്നുള്ളതാണ് സത്യം. സബ്സിഡി ഇല്ലാത്ത സാധനങ്ങളാണെങ്കിൽ ഒരിടത്തും വിലക്കുറവില്ല. ഇപ്പോൾ തന്നെ ഈസ്റ്റർ കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത ആഴ്ചയോടുകൂടിയിട്ട് ചെറിയ പെരുന്നാളും വരും. തൊട്ടു പിന്നാലെ വിഷുവായി. ചന്തകൾ തുറന്നില്ല എന്ന ചീത്തപ്പേര് ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ് സംസ്ഥാനത്തെ താലൂക്ക് കേന്ദ്രങ്ങൾ അടിസ്ഥാനമാക്കി 83 ചന്തകൾ സപ്ലൈകോ തുറന്നിരിക്കുന്നത്. നിലവിലുള്ള ഔട്ട്ലെറ്റുകളുടെ മുന്നിൽ ഇത്തവണ ഒരു ബാനർ കെട്ടിയതൊഴിച്ചാൽ നാട്ടുകാർക്ക് ചന്തകൾ കൊണ്ട് വേറെ ഗുണമൊന്നുമില്ല. സംസ്ഥാനത്ത് പ്രഖ്യാപിച്ച ഓണച്ചന്തകളിൽ 13 സബ്സിഡി സാധനങ്ങളിൽ അരിയും തൂരപ്പരിപ്പും വെളിച്ചെണ്ണയും മാത്രമാണ് പലയിടങ്ങളിലുമുള്ളത്. പഞ്ചസാരയും ഉഴുന്നുപരിപ്പും കടലയും അടക്കം ബാക്കി സാധനങ്ങൾ എന്ന് വരുമെന്ന് പോലും കൃത്യമായി പറയാൻ സാധിക്കില്ല. കൊടുത്ത സാധനങ്ങളുടെ പണം കുടിശ്ശികയായതോടെ കരാറെടുത്ത കമ്പനികൾ സാധനം നൽകാത്തതാണ് ഈ പ്രതിസന്ധിക്ക് കാരണം. അപ്പോൾ സപ്ലൈകോ ചന്തകൾ ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇത് ഈ ഒരു ഏപ്രിൽ മാസം 10 വരെ അതല്ലെങ്കിൽ 12 വരെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത്. മൂന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് റേഷൻ മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അതായത് BPL വിഭാഗത്തിലെ മഞ്ഞ പിങ്ക് കാർഡുടമകൾ, കാർഡിലെ അംഗങ്ങൾ ആധാർ കാർഡുമായി അവരുടെ മസ്റ്ററിംഗ് നടപടി പൂർത്തിയാക്കണമെന്നും മാർച്ച് മാസം 31 അവസാന തീയതിയാണ് എന്നും കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നു. എന്നാൽ മസ്റ്ററിംഗ് നടപടികൾ സെർവർ തകരാറ് കാരണം അതല്ലെങ്കിൽ അത്തരത്തിലുള്ള സാങ്കേതിക പ്രയാസങ്ങൾ കാരണം പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ നടപടി ഏപ്രിൽ മാസത്തിൽ ആരംഭിക്കുമെന്നാണ് അനൗദ്യോഗികമായ വിവരങ്ങൾ ലഭിക്കുന്നത്. സാങ്കേതിക തകരാറുകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് പുതിയ സെർവർ വാങ്ങുന്നതടക്കമുള്ള നടപടിയിലേക്ക് സർക്കാർ കടന്നിട്ടുണ്ട്. പുതിയ സെർവർ എത്തുന്നതോടുകൂടിയിട്ട് മസ്റ്ററിംഗ് നടപടികളും ആരംഭിക്കും. ഇത്തരം വിവരങ്ങൾ സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന സമയത്ത് സമകാലികം യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളോട് ഇക്കാര്യം വ്യക്തമായി തന്നെ പറയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് ഇന്ന് മുതൽ, അതായത് ഏപ്രിൽ മാസം 3 ബുധനാഴ്ച മുതൽ നാളെയും തുടർന്നുള്ള ദിവസവും അറിഞ്ഞിരിക്കേണ്ട 3 റേഷൻ അറിയിപ്പുകളാണ്. വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി. മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.